ആദരിച്ചിട്ടുണ്ട്. അവർക്ക് അല്ലാഹു സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് കേട്ടോ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ഉബൈബ് തങ്ങളുടെ ശരീരം ഉബൈബ് തങ്ങളെ നടുമരത്തിലെ നീട്ടതാ ഒരു കൊലപ്പെടുത്തുകയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ അവരെല്ലാം ആ കോട്ടയിൽ കാവൽ നിൽക്കുന്ന കുടിച്ച് മതിച്ച് അവരെല്ലാവരും ഇങ്ങനെ തളർന്നു കിടക്കുകയാണ്. റസൂലുള്ളാഹി ഉബൈബ് തങ്ങളുടെ മയ്യത്ത് കൊണ്ടുവരാൻ മിഖ്ദാദ് റളിയല്ലാഹു അൻഹുവിനെയും സുബൈർ റളിയല്ലാഹു അൻഹുവിനെയും പറഞ്ഞയക്കുകയാണ്. പക്ഷേ നോക്കണതാ, ഉബൈബ് തങ്ങളുടെ മയ്യത്തിന് സമീപം 40 ആളുകൾ കാവൽ നിൽക്കുന്നുണ്ട്. 40 ആളുകൾ കാവൽ നിൽക്കുന്നുണ്ട്. 40 ആളുകൾ കാവൽ നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് ഉബൈബ് തങ്ങളുടെ മയ്യത്ത് ഇറക്കി കൊണ്ടുവരിക? സാധിക്കാൻ പ്രയാസമാണ്. അതാവരെ തളർന്നു കിടക്കുന്ന സമയത്ത് ഉബൈബ് മിഖ്ദാദ് തങ്ങളും സുബൈർ റളിയല്ലാഹു അൻഹുമ കടന്നു ചെന്ന് അതാ ഉബൈബ് തങ്ങളുടെ മയ്യത്ത് അറുത്തെടുത്തുകൊണ്ട് കയറി മുറിച്ചെടുത്തുകൊണ്ട് അതാ കുതിരപ്പുറത്ത് കയറ്റിയിട്ട് പുറപ്പെടാനൊരുങ്ങുക. ഉബൈബിന് നഷ്ടപ്പെട്ടത് അവര് അറിയുകയാണ്. അവരെല്ലാം സൈന്യം തന്നെ അതാ കുതിര സവാരിക്കാരായി തങ്ങളുടെയും പുറകെ ഓടുകയാണ്. അതാ ഉബൈബ് തങ്ങളുടെ മയ്യത്തതാ വികൃതപ്പെടുത്തിയിട്ട് അതാ ഹാരിസിനെ കൊന്നതിന്റെ പ്രതികാരം തീർക്കാനായിരുന്നു അവരുടെ ശ്രമം. ഹാരിസിനെ കൊന്നതിന്റെ പ്രതികാരം തീർത്ത് ഉബൈബ് തങ്ങളുടെ മയ്യത്ത് കീറി മുറിച്ച് വെട്ടി നോക്കിയിട്ട് അരിശം തീർക്കാനായിരുന്നു അവരുടെ വിട്ടുകൊടുത്തില്ല. ബദരികളാണ് ആദരവുള്ളവരാണ് ആദരിച്ചവരാണ്. ആ കുതിരപ്പുറത്ത് നിർത്തിയിട്ട് കിടത്തിയിട്ട് ഇങ്ങനെ വിമ്പളാണ് ആ സൈന്യങ്ങൾ പിന്നാലെ അടുത്തെത്തിയിട്ടുണ്ട്. അവരുടെ കയ്യിൽ ആയുധങ്ങളുണ്ട്. അവര് വിട്ട് അവരെ വിട്ട് പിടിക്കുമെന്ന് മനസ്സിലാക്കിയ സമയമയമയമയങ്ങളും മിക്കതാരങ്ങളും അതാ കുതിരപ്പുറത്തെ ഭൂമിയിലേക്ക് ഇറച്ചി വെച്ചു വന്നു ഉടനെ ഭൂമി ഉപൈബുധങ്ങളുടെ ശരീരം ഭൂമി ഏറ്റുവാങ്ങി. ഉപൈബുധങ്ങളുടെ മയ്യത്ത് ഭൂമി ഏറ്റുവാങ്ങാൻ ശത്രുവിന്റെ ആയുധത്തിന് വികൃതികളില്ല. ഉപൈബുധങ്ങളോട് അരിച്ചു നിൽക്കാൻ ധൈര്യവും ഹാരിസിന്റെ മതവും ഒരുങ്ങി നിൽക്കുകയാണ്. അതിന് വിരുദ്ധമാക്കാൻ ഭൂമി ആ മയ്യത്ത് ഏറ്റുവാങ്ങട്ടോ. അത് വിഴുങ്ങി കളഞ്ഞു. ഉപൈബുധങ്ങളുടെ ശരീരത്തിൽ ശത്രുവിന്റെ കത്തികൊണ്ട അവരുടെ വെട്ടേൽക്കാർ അവർക്ക് വികൃതി കളിക്കാൻ കേൾക്കാൻ സംരക്ഷിക്കുകയാണ്. ആരാണ് ആസിമുതങ്ങൾ? ബദരീങ്ങളാഹുവിന്റെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഞങ്ങൾ ഖുർആൻ പഠിക്കാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഖുർആൻ പഠിപ്പിച്ചു തരാൻ പറ്റിയ ആളുകളെ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞ സമീപിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആസിം റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ പറഞ്ഞയക്കുകയാണ്. ആസിം റളിയല്ലാഹു അൻഹു അടക്കമുള്ളവരെ പറഞ്ഞയക്കുകയാണ്. പക്ഷേ അവര് വഞ്ചനക്ക് വേണ്ടിയായിരുന്നു വന്നത്, പ്രതികാരം തീർക്കാൻ വേണ്ടിയായിരുന്നു വന്നത്. യുദ്ധഭൂമി തങ്ങളെ വകവരുത്തിയ ആസിമിനെയും കൂട്ടുകാരെയും കൊലപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഇങ്ങനെ ഒരു അടവെടുത്തത്. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുത്ത് നിന്ന് അവരതാ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്, അവരെ പിടിച്ചു കെട്ടപ്പെട്ടിരിക്കുകയാണ്.
ആ രൂപത്തിലേ അവരെ പിടിച്ചു വച്ചിരിക്കുന്ന രംഗം അവരെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അങ്ങനെ അവരെ വധവരുത്തുകയും അവര് വധിച്ചു കളയുകയാ. അങ്ങനെ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്തിനെ വികൃതപ്പെടുത്താൻ ഒരുങ്ങി വന്ന ശത്രുക്കൾ സഹോദരങ്ങളെ മുറിപ്പെടുത്താൻ വേണ്ടി ഒരുങ്ങി വന്ന ശത്രുക്കൾ ആസിം റളിയല്ലാഹു